നമസ്കാരം, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വണ്ടിയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നണ്ട കേട്ടോ. ജോലിയാണ്, ജോലിൻ്റെ ഇടയിൽ നിന്നാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ ഒരു എന്താ പറയുക കാഴ്ചകളൊക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിലും ക്ഷമിക്കുക. സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു സ്റ്റുഡിയോ റൂമിലോട്ടൊക്കെ മാറാം. തൽക്കാലം നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. വിഷയം എന്താന്ന് വെച്ചാൽ ഷിബുസ്വാമിനെ നമുക്ക് എല്ലാവർക്കും അറിയില്ലേ, ഭൂലോക കോമഡി ആയിട്ടുള്ളൊരു പ്രത്യേകതര സ്വാമിയാണ്. സ്വാമിയാണോ ആസാമിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസാമി എന്ന് പറയുന്ന ആൾക്ക് ഉചിതം. സ്വാമിമാർക്കുണ്ടാവുന്ന യാതൊരു തരത്തിലുള്ള ക്വാളിറ്റി ഇദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ്. ഒരു വാക്ക് എന്ന് പറയുന്ന സ്വാമിമാരൊക്കെ ഒരു വാക്ക് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര വാക്കാണല്ലേ. മറ്റേ രജനീകാന്ത് പറഞ്ഞ പോലെ നാ ഒരു തടവ് സ്വർണ്ണം നൂറ് തടവ് സ്വർണ്ണം മാതിരി എന്ന് പറയുന്ന പോലെയാണ് സ്വാമിമാരുടെ ഒക്കെ ഓരോ വാക്കുകൾ. അവരുടെ ഓരോ വാക്കുകൾ കേൾക്കാൻ വേണ്ടി ഓരോരുത്തർ കാത്തിരിക്കാറുണ്ട് അല്ലേ. അത് അത്രത്തോളം എന്താ പറയുക എല്ലാ രീതിയിലും അദ്ദേഹം അതിനുള്ള ക്വാളിറ്റി കൈകൊള്ളുമ്പോഴാണ് ആളുകൾ അവരുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി കൊതിച്ച് നിൽക്കാറുള്ളത്. ഇവൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇവൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇവൻ ശരിക്കും പറഞ്ഞാൽ ഈ റോട്ടിൽ കൂടെ പോകുന്ന ചത്തലപ്പട്ടി പോലെയാണ്. ആർക്ക് വേണമെങ്കിൽ കല്ലെടുത്ത് എറിയാം, ചിലപ്പോൾ ഒന്ന് കുരയ്ക്കും, കടിക്കണ പോലെയൊക്കെ ഒന്ന് കാണിക്കും, പക്ഷെ കടിക്കൂല. കടിക്കാനുള്ള ആരോഗ്യമോ അറിവോ ഇവന് ഇല്ല എന്നുള്ളതാണ് സത്യം. ഇന്നലെ ചാനൽ ചർച്ചയിൽ ജനൻ ടി വിയിൽ വന്നിട്ട് എനിക്കൊന്ന് ഗുരുമൂർത്തിയും പണിക്കരുമാണ് തോന്നുന്നത് രണ്ട് പേരും കൂടി ഇതിനങ്ങ് കമ്പയിലിട്ട് കോർത്ത് അൽഫാമാക്കി തിന്ന്. സത്യം പറയാൻ എനിക്ക് ചിരിയും വരുന്നുണ്ട്. കാഷായ വസ്ത്രധാരി ആയതുകൊണ്ട് ഒരു സങ്കടവും തോന്നുന്നുണ്ട്. സത്യം പറയാം ഇവൻ ഈ കാഷായ വസ്ത്രം ഒക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണെന്നൊക്കെ നമ്മൾ ഇവൻ ആരുന്നോ വലിയ എന്താ പറയുക ദീക്ഷയൊക്കെ സ്വീകരിച്ച് ആരോ വരദാനമൊക്കെ കൊടുത്ത് വിട്ട ഏതോ ഒരു സ്വാമിയാണെന്നാണ് നമുക്ക് ഇവനെ കണ്ടാൽ തോന്നുക. സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ദീക്ഷ കൊടുത്ത് വളർത്തിയ ഒരു സ്വാമിയാണ് ഇവൻ, മനസ്സിലായില്ലേ. അതായത് ഈ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ ആത്മീയ കാര്യങ്ങളിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ തടസ്സം വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വാമിരൂപം ഉണ്ടാക്കിയ ഒരു ക്ണാപ്പൻ. അതിനപ്പുറത്തോട്ടൊന്നും ഇല്ലവൻ, അത് അങ്ങനെയാണ് പറയാൻ പറ്റുന്നത്. ഇവൻ്റെ വാക്കിനോ വ്യവസ്ഥയ്ക്കോ ഒന്നും തന്നെ യാതൊരു വെളിവില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ വശം. ഇന്നലെ ആ ചാനൽ ചർച്ചയുടെ ഇടയിൽ കൂടെ എന്തോ പറഞ്ഞ ഒരു സമയത്ത് ചന്ദനത്തിരി കത്തിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണല്ലോ അങ്ങനെ തന്നെ ചന്ദനത്തിരി കത്തിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ എടുത്ത് വഴിക്ക് പണിക്കര് പറഞ്ഞാൽ ഞാൻ ചന്ദനത്തിരി കത്തിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറയും അല്ല അത് നിങ്ങൾ വിശ്വാസമല്ലേ, നിങ്ങൾ കത്തിച്ചോളൂ പറഞ്ഞപ്പോൾ അടുത്ത വഴിക്ക് ഇങ്ങനെ പറഞ്ഞൊരു കൗണ്ടർ ഉണ്ട്, അതൊരു ഒന്നൊന്നര കൗണ്ടർ. അത് ആർക്കൊക്കെ മനസ്സിലായതെന്നുള്ള എനിക്കറിയില്ല. ഇത് എടുത്ത വഴിക്ക് ഇപ്പം പറഞ്ഞത് പണിക്കര് പറഞ്ഞ എങ്ങനെയായിരുന്നു, സ്വാമി ഞാൻ ചന്ദനത്തിരി കത്തിക്കാറുണ്ട് അത് എൻ്റെ വിശ്വാസമാണ്, ചില ആൾക്കാർ വേറെ പലതും കത്തിക്കാറുണ്ട് അത് അവരുടെ വിശ്വാസം. അതായത് ഇദ്ദേഹത്തിൻ്റെ കാറ് കത്തിച്ചിട്ടൊരു കേസ് എടുത്ത കാര്യമൊക്കെ ഉണ്ട്, ഇതുവരെ പ്രതിയെ പിടിക്കാൻ കിട്ടിയില്ല. എങ്ങനെ കിട്ടാനാണ്? കമ്മ്യൂണിസ്റ്റുകാരനായിട്ടില്ല ഇവൻ തന്നെ കാറ് കത്തിക്കുന്നു, ഇവൻ്റെ പോലീസ് തന്നെ അന്വേഷിക്കുന്നു, എങ്ങനെ കിട്ടാനാണ്? കാഷായ വസ്ത്രം ധരിച്ചിട്ടൊരു സ്വാമി മറ്റ് സ്വാമിമാരെ കൂടി പേര് കളയാനായിട്ട്. അതായത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ വളർത്തിയെടുത്ത ഒരു സ്വാമിയാണ് ഇവൻ. ഇവന് ദീക്ഷയൊന്നും കിട്ടിയിട്ടില്ല, ഇവിടെ ദീക്ഷയൊന്നും കിട്ടിയത് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവൻ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. ആ വിദ്യ കൈകൊണ്ടുകൊണ്ട് തന്നെ അവൻ ഈ പറയുന്ന നമ്മുടെ ഈ എന്താ പറയുക മഹാഭാരതവും കാര്യങ്ങളൊക്കെ വായിച്ച് ആശാൻ്റെ കിളിപ്പാട്ടൊക്കെ വായിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവൊക്കെ കയ്യിലുണ്ട്. ഇത് വെച്ചുകൊണ്ടാണ് ആശാന് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് നിന്ന് ആരെങ്കിലും ഒരു ആത്മീയ തലത്തിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ പോയിട്ട് വിലങ്കത്തടി ഏറ്റ് നിന്നിട്ട് പറയും പൂജ എന്നതിനും ഒരു പരിഹാരമല്ല, പൂജ ചെയ്യുന്നത് തെറ്റാണ്, പൂജ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അതേമാതിരി നമ്മൾ എന്താ പറയുക വഴിപാട് കഴിക്കണതുകൊണ്ട് കാര്യമില്ല എന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്താണ്, ആത്മീയമായി ചിന്തിക്കാൻ തീരുമാനിച്ച ആണ്ടികളെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഇവരുടെയിൽ തന്നെ ഒരു ആത്മീയത അഭിനയിക്കുന്ന ഒരുത്തം കൂടെ വേണം. അതിനു വേണ്ടി കൊണ്ടു നടക്കുന്ന ഒരു സാധനം. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ഈ സ്വാമി ഇല്ല. ഇവനൊരു അറിവും ഇല്ല, ഒരു ക്ലാപ്പും ഇല്ല ഇവന്. ഇവൻ വെറുതെ ഈ കാഷായ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കണം. അതിന് വരുമാനത്തിന് വേണ്ടി ഇവൻ്റെ സർക്കാർ ഇവനൊരു ഓഫറും വെച്ചു കൊടുത്തു. അതായത് തീർത്ഥയാത്ര, ഇവൻ്റെ പേരിലൊരു തീർത്ഥയാത്ര കമ്പനിയാണ് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു. ഈ തീർത്ഥയാത്ര കമ്പനി ഇതിൽ വരുന്ന ആൾക്കാർ മുഴുവൻ തീർത്ഥയാടന യാത്ര നടത്താൻ വരുന്നതാണ് ഇവൻ്റെ കമ്പനിയിൽ. എന്നിട്ട് ഇവൻ ഇവരോട് പറയുന്നുണ്ടോ ഇതൊക്കെ തെറ്റാണ് ശരിയല്ല എന്ന് പറയില്ല, കാരണം അത് അവൻ്റെ വരുമാനമാണ്. പക്ഷേ ആവശ്യമായ ഘട്ടത്തിൽ CPM ഇവനെ തുടലഴിച്ചു വിടും, പോയി കുറയ്ക്കടാന്ന് പറയും. അവൻ പോയി നല്ല മാന്യമായിട്ട് കുറയ്ക്കും, തിരിച്ചു വരും. പക്ഷെ ഇന്നലെ കുറയ്ക്കാൻ പോയത് പട്ടിപിടുത്തക്കാരെ മുമ്പിലേ പോയി എന്നുള്ളൂ. കുറച്ച പോണ്ടെ ഇവരങ്ങനെ കൂട്ടി പിടിച്ച് ചാക്കിനുള്ളിൽ ഇട്ട് കെട്ടിയിട്ട് ഒറ്റ കയറിഞ്ഞു. സ്വാമി ബോം, എല്ലാവർക്കും നമസ്തേ എന്ന് പറഞ്ഞ ഒറ്റ പോക്ക്. നീ മേലാൽ ചാനൽ ചർച്ചയ്ക്ക് വരില്ല, പ്രത്യേകിച്ച് ജനൻ ടി വിയിൽ. അപ്പം തന്നെ ഗുരുമൂർത്തി പറയേണ്ടത് ഇന്നയാൾ വന്നാൽ ഇന്നാൾ ചർച്ചയ്ക്കുണ്ട് ഞാൻ ഉണ്ടാവില്ല എന്ന് പറയുമോ സ്വാമി എന്ന് ചോദിക്കേണ്ടത് കളിയാക്കിക്കൊണ്ട്. അപ്പത്തന്നെ ഇയാൾ എല്ലാവർക്കും നമസ്തേട്ടോ, എല്ലാവർക്കും നമസ്തേട്ടോ, ഒറ്റ മിന്നല. അപ്പോൾ പട്ടിപ്പിടുത്തക്കാരെ മുമ്പിലോട്ട് കുറച്ചോട്ട് ചാടുമ്പോൾ പട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പട്ടിപ്പിടുത്തക്കാർക്ക് പേപ്പട്ടിയാണെന്നോ മറ്റേ പട്ടിയാണെന്ന് ചിന്ത ഉണ്ടല്ലോ. അവന്മാരെ ആ ചുള്ളിട്ട് പിടിച്ചിട്ട് ഒറ്റ വലിയും വലിച്ച് പൊക്കി പിടിച്ച് ചാക്കിട്ട് കെട്ടിയിട്ട് ഒറ്റ കൊണ്ടുപോകലായിരിക്കും. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ എച്ചിൽ പട്ടികളായിട്ടുള്ള പല ആൾക്കാരോടും പറയേണ്ട കാര്യമാണ്, നിങ്ങളൊന്നുമല്ല ഇവിടുത്തെ വിശ്വാസങ്ങൾക്കും ഈ പറയുന്ന അവിശ്വാസങ്ങൾക്കൊന്നും മാർക്കിടേണ്ട ആളുകൾ, നിങ്ങൾക്കതിനൊന്നും യോഗ്യതയല്ല. ഇവിടെ അതിന് യോഗ്യതയുള്ള ആളുകളുണ്ടല്ലോ,
ഇപ്പൊ ഈ ചർച്ച നടന്നത് നരബലിക്ക് നരബലിയെ കുറിച്ചാണെങ്കിൽ അത് ഹിന്ദുവിനെ കോട്ട് ചെയ്ത് ഈ ക്ലാപ്പം വന്ന് അവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം അതൊരു ഹൈന്ദവൻ ചെയ്ത വിഷയമല്ല. അതൊരു ഒരു മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു മുസ്ലിമായിട്ടുള്ള ഒരു ഷാജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറ്റ ചെയ്ത കൊലപാതകങ്ങളാണ്. അതുമായിട്ട് ഹൈന്ദവ ആചാരങ്ങളെയും ഹൈന്ദവ പൂജകളെയും ഒന്നും കോർത്ത് കെട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നിങ്ങളെപ്പോലത്തെ ആളുകൾക്കാണ് അതിൻ്റെ ആവശ്യം. കാരണം എന്താണ്, നിങ്ങൾക്ക് ഇതിലും ഒരു രാഷ്ട്രീയ ലാഭമുണ്ടാകും. പക്ഷെ ഞങ്ങളെപ്പോലത്തെ സാധാരണ ഹിന്ദുക്കൾ ആരും ഒരാളെ കൊന്നുകൊണ്ട് കിട്ടുന്ന പുണ്യം ആഗ്രഹിക്കുന്നവരല്ല. ഒരാളെ നരബലി കൊടുത്തുകൊണ്ട് കിട്ടുന്ന ആ ഐശ്വര്യം ഞങ്ങൾ സ്വീകരിക്കുന്നവരല്ല. ഞങ്ങളൊരു മൃഗങ്ങളെ പോലും കൊല്ലാൻ മടിക്കുന്നവരാണ്. എന്നാൽ നരബലി നടത്തുന്ന സ്ഥലങ്ങളിലും ഈ പറയുന്ന ജീവജാലങ്ങളെ ബലി കൊടുക്കുന്ന സ്ഥലങ്ങളിലും എല്ലാം ഞാൻ കാണുന്നത് ഫുള്ള് CPMകാരായിട്ടുള്ള ആളുകളെയാണ്. അവരാണ് അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടാറുള്ളത്. കാരണം എന്താ വെച്ചാൽ, ബലി കൊടുത്തു കഴിഞ്ഞാൽ എന്തോ ഫ്രീ ആയിട്ട് ദൈവം തരും, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അതങ്ങ് നടത്തി തരുമെന്നുള്ള ഒരു ചിന്താഗതി ഈ പറഞ്ഞ CPമാർക്കുണ്ട്. കാരണം ഇവർ പണിയെടുക്കാൻ വേണ്ടിയുള്ളവരാണ്, ഇവർക്ക് കൈ നനയാതെ മീൻ പിടിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ്. ഞാനൊക്കെ വിശ്വസിക്കുന്നത് പൂജയിലും അല്ലെങ്കിൽ മന്ത്രത്തിലൊന്നുമല്ല നമ്മളെ രക്ഷിക്കാനുള്ള ആ ഒരു ശക്തിയുള്ളത്. അത് അവനവൻ്റെ ഉള്ളിലാണ്, അവനവൻ ചിന്തിക്കുന്നിടത്താണ്, അവനവൻ തന്നെയാണ് ദൈവം എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ ഓരോ കാര്യത്തിനോട്ടും മുന്നോട്ടിറങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ ചിന്തിച്ചാൽ ന്യായമായതെന്തും നമ്മുടെ കയ്യിലെത്തും, അന്യായമായത് നമ്മുടെ കയ്യിലെത്തും, പക്ഷെ നിലനിൽക്കില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ന്യായത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഈ ബലി കൊടുക്കലിൻ്റെ ആവശ്യം അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ കഷ്ടപ്പെടുക, നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു സാധനത്തിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ചന്ദ്രനെ വരെ നമുക്ക് പിടിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ശ്രമിക്കണം, അതിന് പല വഴികളും സ്വീകരിക്കേണ്ടി വരും. അത് സ്വീകരിക്കണം, അത് സ്വീകരിച്ചിട്ട് നമ്മളത് ലക്ഷ്യത്തിലോട്ട് നമ്മൾ ആ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിന് സാധിക്കുമെന്നുള്ളതാണ് ഞാൻ പഠിച്ച, അല്ലെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ ഈ സന്യാസിവര്യന്മാരിരിക്കേണ്ട സന്യാസിവര്യന്മാരൊക്കെ അഭിപ്രായം പറയേണ്ട ഒരു വിഷയത്തിൽ കയറി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരുന്നിട്ട് കുറയ്ക്കുന്നത് കാണുമ്പോൾ ഉണ്ടായ ചെറിയൊരു വിദ്വേഷം കൊണ്ടാണ് ഇപ്പോൾ ഈ വീട് ചെയ്യാനുള്ള കാരണം, വേറൊന്നുമല്ല. ഇതുപോലത്തെ ആസാമിമാർ പലരും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. കുറേ എണ്ണം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ വയൽ സ്റ്റേജുകളിൽ കയറും, അവരുടെ മതപ്രഭാഷണം നടത്തുന്നിടത്ത് പോയിട്ട് അവർക്ക് വേണ്ടി വാദിക്കും, അവർക്ക് വേണ്ടി സംസാരിക്കും. ഇതൊക്കെ വയറ്റപ്പഴപ്പിന് വേണ്ടി ഈ കാഷായ വസ്ത്രം ധരിച്ചവരാണ്. അവരാരും ദീക്ഷ എടുത്തുകൊണ്ട് അവരാരടുത്തും ഒരു ഗുരുവിൻ്റെ അടുത്തും ദീക്ഷ സ്വീകരിച്ച് സന്യാസിമാരായവരൊന്നുമല്ല. അവർക്കതിനുള്ള യോഗ്യത ഇല്ലാത്തവരാണ് അവരൊന്നും. അവർ യോഗ്യതയുള്ളവരാണെങ്കിൽ അവരൊരിക്കലും ഒരു ഒരു മതത്തിൻ്റെ എന്താ പറയുക സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ പോയിട്ട് പുകഴ്ത്തി പറയേണ്ട കാര്യമോ അങ്ങനെയൊന്നും നിൽക്കില്ല. കാരണം അവർ സന്യാസിമാരാണെങ്കിൽ അവർ പഠിച്ച കാര്യങ്ങൾ, അവർ മനസ്സിലാക്കിയ സത്യങ്ങളൊക്കെ ഹൈന്ദവ മതത്തെക്കുറിച്ചാണെങ്കിൽ അവർ വേറൊരു മതത്തിൻ്റെ ഇവിടെ പോയിരുന്നിട്ട് പ്രസംഗിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം പ്രപഞ്ചശക്തി പോലെ തന്നെ വലിയൊരു സത്യമല്ലേ ഈ പറയുന്ന ഹൈന്ദവ ധർമ്മം എന്നുള്ളത്. അപ്പോൾ അത് പഠിച്ച ഒരാൾ പോയിട്ട് മറ്റു മതക്കാരുടെ ഇടയിൽ പോയിട്ട് അവരുടെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അവരെ ബൂസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതുണ്ടാവണമെന്നുണ്ടെങ്കിൽ അവൻ വയറ്റപ്പഴപ്പാണെന്നാണ് അർത്ഥം. അപ്പോൾ വയറ്റപ്പഴപ്പിന് വേണ്ടി സന്യാസി വേഷം കെട്ടിയ ആളുകളെ നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല ഈ വിഷയത്തിൽ. അപ്പോൾ സ്വാമിക്ക് എല്ലാവിധ ആശംസകളും. തൊടൽ പൊട്ടിച്ചുകൊണ്ട് ചാടുക, അടിക്കാൻ വേണ്ടി ശ്രമിക്കുക, പക്ഷെ ഒന്ന് മാത്രം ആലോചിക്കുക, തൊടലിട്ട് പിടിക്കാൻ പറ്റിയ പട്ടിപ്പിടുത്തക്കാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത്. നന്ദി, നമസ്കാരം.